നമസ്കാരം. ഇന്ന് ഭാരതീയർക്ക് ഓരോ ഭാരതീയർക്കും അഭിമാനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. അതിൽ ഓരോ മലയാളികൾക്കും പ്രത്യേകമായിട്ട് തന്നെ ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ കടന്നുപോയത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, INS വിക്രാന്ത് എന്ന് പറയുന്ന ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത, പൂർണ്ണമായും ഭാരതം നിർമ്മിച്ച ഒരു കപ്പൽ, ആ കപ്പലിൽ നിന്ന് ഭാരതത്തിൻ്റെ സൈന്യത്തിന് വേണ്ടി നാവികസേനയ്ക്ക് കൈമാറുന്ന, രാജ്യത്തിന് സമർപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അത് കൃത്യമായിട്ടും നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയായിട്ടുള്ള, ലോക നേതാവായിട്ടുള്ള, ധർമാവതാരമായിട്ടുള്ള നരേന്ദ്രമോദിജി കൃത്യമായും നിർവഹിച്ചു, രാജ്യത്തിന് സമർപ്പിച്ചു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ഈ INS വിക്രാന്തിന് ഇത്ര കണ്ട് പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ട് അസൂയാലുക്കളും രാജ്യദ്രോഹികളും ഒക്കെ അതിൻ്റെ പൊലിമയെ താഴോട്ട് ചവിട്ടി അരയ്ക്കുന്നതും സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ഭരണകാലത്താണെന്നും, ഇതാ എട്ടുകാലി മമ്മൂഞ്ഞ് ഇത് ദാ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ, അദ്ദേഹത്തിന്റെ ജൈത്രയാത്രക്കെതിരെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യദ്രോഹികൾ സോഷ്യൽ മീഡിയയിൽ മെഴുകുന്നതും നമ്മൾ കണ്ടു. അതൊക്കെ നമുക്ക് വിട്ടുകളയാം. കാരണം ഒരു ആഘോഷത്തിനും ഒരു ആഹ്ലാദത്തിനും ഇടയ്ക്ക് ഇതുപോലെ തന്നെ ചൊറിയന്മാരായിട്ടുള്ള കുറെ രാജ്യദ്രോഹികൾ ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് അവരെ നമുക്ക് വിട്ടുകളയാം. അവർ എല്ലാ കാലത്തും ഇങ്ങനെ ചൊറിഞ്ഞ് 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 അവരുടെ ആ വൃണം ഇങ്ങനെ പഴുത്ത് പഴുത്ത് പൊട്ടിയൊലിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ, അല്ലാതെ നമ്മുടെ നാടിന് അതിനെ കൊണ്ടൊന്നും ബാധിക്കുന്നില്ല എന്നത് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. കാരണം ഇന്ന് ഭരിക്കുന്നത് RSS കാരനാണ്. ലോകം തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിറകിലാണ് എല്ലാ ലോക നേതാക്കന്മാരും അണിനിരക്കുന്നതെന്ന് ഈ ഒരു ആ ഒരു ശുഭ മുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യദ്രോഹികളൊക്കെ നമ്മൾക്കെന്ത് എന്ന് പറയാതെ വയ്യ. എന്തായാലും INS വിക്രാന്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഈ നിമിഷങ്ങളിൽ തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന, ദുഷ്ട ചൈന, ഇന്നും ചൈനയെ ചങ്കിലെ ചൈനയായി കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇന്നത്തെ INS വിക്രാന്തിൻ്റെ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിനോടൊന്നും വലിയ സന്തോഷമില്ലാതെ പങ്കെടുത്ത് നമ്മൾ കണ്ടു. പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജാവിൻ്റെ മുഖങ്ങൾ കൃത്യമായിട്ടുള്ള നമ്മൾ ക്യാമറകളിലൂടെ കണ്ടു. ഇന്ന് നോക്കൂ, എല്ലാവരും നാവികസേനയുടെ എംബ്ലമുള്ള തൊപ്പി അണിഞ്ഞു നിന്നപ്പോൾ അതിൽ ഒരു കോമാളിയായിക്കൊണ്ട് ഒരു തൊപ്പിയുമില്ല ഒരു കുന്തവുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനെ, അപഹാസ്യനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ ഓരോ മലയാളിക്കും അപമാനമായി നിൽക്കുന്ന ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടു. എല്ലാവരും തൊപ്പി അണിഞ്ഞു നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ വട്ടത്തിൽ നോക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. അതൊരു പ്രോഗ്രാം കോഡായിക്കൊണ്ട് തന്നെ നാവികസേനയുടെ തൊപ്പി അണിഞ്ഞ്, ആ ഒരു ലോകമുള്ള തൊപ്പി അണിഞ്ഞ് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോലും അണിനിരുന്നപ്പോൾ അതിനെയൊക്കെ പുച്ഛത്തോടെ, ആ പുച്ഛഭാവത്തോടെ, പരിഹാസഭാവത്തോടെ ചങ്കിലെ ചൈനയായി കൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ അതിനെയും ചവിട്ടി അരച്ചു രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു മലയാളി കമ്മ്യൂണിസ്റ്റുകാരൻ, അതല്ലെങ്കിൽ ലോക കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി നമ്മൾക്ക് കാണിച്ചു തന്നു. ഇനി ഈ ചങ്കിലെ ചൈനയ്ക്ക് വല്ലാതെ ചങ്കിടിപ്പ് കയറും. കാരണം എന്തെന്നറിയാമോ, ഇനി നമ്മുടെ INS വിക്രാന്തിൽ നിന്നും ഒരു മിസൈൽ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചൈനയുടെ തലസ്ഥാനം വരെ തകർക്കാൻ കഴിവുള്ള ശേഷിയുള്ള 6 രാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഭാരതം മാറി എന്ന് പറയാതെയാവില്ല. എന്താ 6 രാജ്യങ്ങൾ എന്ന് പറയാൻ കാരണം, വിമാനവാഹിനി കപ്പലുകളുള്ള ലോകത്തെ 6-ാമത്തെ രാജ്യമാണ് ഇന്ത്യ, നമ്മുടെ ഭാരതം. അത് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ കഴിവുള്ള രാജ്യം കൂടിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പണം കൊടുത്തുകൊണ്ട് വാങ്ങുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം, പക്ഷെ സ്വന്തമായി ഈ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ലോകത്തെ 6 രാജ്യങ്ങളുള്ളതിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ട് ഇനി ചൈനക്കാരനൊക്കെ ആകെയുള്ള 3-4 അടി നീളത്തിൽ വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ ആ ഒരു 6 അടി നീളമുള്ള നല്ല 56-ഇഞ്ച് നെഞ്ചൂക്കുള്ള ആളോട് മുട്ടാനൊക്കെ വരുമ്പോൾ ഇനി അല്പം മുട്ടൊക്കെ അങ്ങോട്ട് വല്ലാതെ വിറച്ചു എന്ന് പറയാം, അതല്ലെങ്കിൽ കൃത്യമായിട്ടും അറിയാൻ പറ്റും. അതിന്റെ ദൃഷ്ടാന്തം തന്നെയായിരുന്നു ശ്രീലങ്കയുടെ തീരത്തെ നങ്കൂരം ഇട്ടുകൊണ്ട് ഭാരതത്തിന് ആ ഒരു ശത്രുതാപരമായിട്ടുള്ള നീക്കവുമായി വന്ന ചൈനയുടെ കപ്പലിനെ കണ്ടം വഴി ഓടിച്ച ഭാരതത്തിന്റെ ടെക്നിക്കുകൾ ആസൂത്രണം എന്നുകൂടി പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഇത്ര കണ്ട് സമരാനുകൂലികൾ തകർക്കുന്നതെന്നറിയാമോ? വിഴിഞ്ഞം തുറമുഖം കൂടി തുറന്നു വന്നാൽ, അതും കൂടി യാഥാർത്ഥ്യമായി വന്നാൽ ഭാരതത്തിന് ഒരുപാട് മേന്മകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമരാനുകൂലികളിലൂടെ തന്നെ അത് തകർക്കാൻ വേണ്ടി ചൈനയടക്കമുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ ഒഴുക്കിക്കൊണ്ട് ഈ സമരക്കാരെയൊക്കെ എങ്ങനെ ഉജ്ജ്വലിപ്പിച്ച് നിർത്തുമ്പോൾ അതിന് പിറകിലുള്ള രാജ്യദ്രോഹവും നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖമൊക്കെ എന്തായാലും യാഥാർത്ഥ്യമാവും എന്നുള്ളത് കൃത്യമായിട്ടും പറയാം. INS വിക്രാന്തിന്റെ ഒരുപാട് മേന്മകൾ ഇനി പറയുന്നില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഇന്ന് മറ്റൊരു അത്ഭുതം കൂടി പിറന്നിരിക്കുന്നു. എന്താണത്? നാവികസേനയുടെ പതാക മറ്റ്
വലിയൊരു രൂപത്തിലേക്ക് രൂപമാറ്റം നൽകിക്കൊണ്ട് അതിന്റെ അനാച്ഛാദനവും നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിച്ചു എന്ന വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കൂ, അഞ്ചാമത്തെ തവണയാണ് ഭാരതത്തിന്റെ നാവികസേനയുടെ ഈ പതാക മാറ്റം വരുത്തുന്നത് എന്ന് പറയാതെ വയ്യ. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടമായിക്കോട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലഘട്ടമായിക്കോട്ടെ, അതിനെ കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ അഭിമാന നിമിഷം കൂടി ഇവിടെ വിവരിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ, 1947 മുതൽ 1950 വരെയുള്ള പതാക നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനിയോ 1950 മുതൽ 2001 വരെ, അതായത് ഭാരതത്തിന് 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ഈ നാവികസേനയുടെ പതാക ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇതിന് രണ്ടിനും ഒരു സമാനതയുണ്ട്. എന്താണെന്നറിയാമോ, 1947 മുതൽ 1950 വരെയുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ആ പതാകയ്ക്കും 1950 മുതൽ 2001 വരെ ഉണ്ടായിരുന്ന പതാകയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് നമ്മൾ കാണുന്ന നടുവിൽ ഒരു ക്രോസ്, നടുവിൽ ഒരു കുരിശ്. ആ കുരിശിന്റെ പേരെന്താ, സെന്റ് ജോർജ് കുരിശ് എന്ന് പറയുന്ന ചുവന്ന കുരിശ്. ആ കുരിശിനെ വിട്ടിട്ട് ഒരു കളിയും ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഇത് വിട്ടിട്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1950 മുതൽ 2001 വരെ ഈ പറയുന്ന സെന്റ് ജോർജ് കുരിശ് ഉൾപ്പെടുന്ന നമ്മുടെ ദേശീയ പതാകയും കൂടിയ ആ ഒരു പതാകയായിരുന്നു നാവികസേനയ്ക്ക്. 1947 മുതൽ 1950 വരെയുള്ള പതാക നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആ പതാക. അതിനുശേഷം 1950 മുതൽ 2001 വരെയുള്ള പതാക ഇതാണ്. ഇനിയോ, ഇനിയാണ് രസം, 2001 മുതൽ 2004 വരെയുള്ള ഈ പതാക നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാമോ, ആ സെന്റ് ജോർജ് കുരിശ് അധിനിവേശം നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ കട്ടുമുടിക്കാൻ വന്ന ഈ പറയുന്ന ബ്രിട്ടീഷുകാരായിക്കോട്ടെ, പോർച്ചുഗീസുകാരായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് നമ്മുടെ നാടിനെ കട്ടുപിടിക്കാൻ വന്ന ഇവരുടെയൊന്നും ചിഹ്നങ്ങളല്ല നമ്മുടെ സേനയ്ക്ക് വേണ്ടത് എന്ന് കൃത്യമായിട്ട് തെളിയിച്ചു കൊടുത്തുകൊണ്ട് 2001 മുതൽ 2004 വരെ നാവികസേനയുടെ പതാകയായിട്ടുണ്ടായിരുന്നത് ഈ പതാകയാണ്. ഇത് കണ്ടു നോക്കൂ, ഇത് കൊണ്ടുവന്നത് ആരായിരിക്കാം, ആരായിരിക്കാം? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന NDA പ്രധാനമന്ത്രി, അതല്ലെങ്കിൽ RSS BJP തന്നെയായിരുന്നു ഈ പതാക മാറ്റം വരുത്തിക്കൊണ്ട് 2001 മുതൽ 2004 വരെ കൊണ്ടുവന്നത്. പിന്നെയോ 2004 ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു, പിന്നെ വന്ന വീണ്ടും കോൺഗ്രസ് വന്നു. കോൺഗ്രസ് വന്നാൽ പിന്നെ സംശയിക്കാനില്ല, ആ സെന്റ് ജോർജ് കുരിശ് വീണ്ടും വന്നു. ഇവിടെയാണ് ഇറ്റലിക്കാരിയുള്ള ഈ സോണിയ രാജീവ്, അതല്ലെങ്കിൽ സോണിയ ഗണ്ടി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു കൈകടത്തിൽ കൂടി നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത്. എന്തിനാണ് ഈ പറയുന്ന ക്രൈസ്തവരുടെ സിമ്പിളായിട്ടുള്ള ആ ഒരു കുരിശ് രൂപം നമ്മുടെ സേനയുടെ പതാകയിൽ വരേണ്ടത്, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നിടത്ത് കൃത്യമായിട്ടും ചോദിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ 2004 മുതൽ 2014 വരെ ഇത് തന്നെ തുടരേണ്ടി വന്നു നമ്മുടെ നാവികസേനയുടെ പതാകയിൽ എന്ന് പറയേണ്ടി വരുന്നു. പിന്നെ 2014 മുതൽ ഇതാ 2022 വരെയും അതേ സമാന രീതിയിൽ തന്നെ തുടർന്നു. പിന്നെയോ, ഇന്നിപ്പോൾ പുതിയ പതാക വന്നിരിക്കുന്നു. നമ്മുടെ നാവികസേനയ്ക്കും സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാതിരിക്കാനാവില്ല. ഇതുവരെ അധിനിവേശ ശക്തികളുടെ സിമ്പിളായിട്ടുള്ള ആ കുരിശും വഹിച്ചുകൊണ്ടുള്ള പതാക സഹിക്കേണ്ടി വന്ന നാവികസേനയ്ക്ക് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഭാരതത്തിന്റെ നാവികസേനയുടെ പുതിയ പതാക വന്നിരിക്കുന്നു. അതിൽ കൃത്യമായിട്ടും ഈ ചുവന്ന കുരിശ് നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം എന്നത്തെയും ആവേശമായിട്ടുള്ള ഛത്രപതി ശിവജി എന്ന് പറയുന്ന നമ്മുടെ മഹാരാജാവിന്റെ, അദ്ദേഹത്തിന്റെ രാജ്യമുദ്ര കൂടി, അതായത് ഛത്രപതി ശിവജിയുടെ രാജ്യമുദ്ര കൂടി പതിഞ്ഞ പതാകയായിരിക്കും ഇനി നമ്മളുടെ ഭാരതത്തിന്റെ നാവികസേനയുടെ പതാക. ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ചരിത്രം ഒരിക്കലും നമ്മൾക്ക് മാപ്പ് തരില്ല. കാരണം ഈ പറയുന്ന 1947 മുതൽ 2001 വരെ ഇന്നും അധിനിവേശ ശക്തികളുടെ ആ കാഠിന്യത്തിൽ, ആ പിടിയിൽ നിന്ന് മോചിക്കപ്പെടാതെ നടന്നിരുന്ന നമ്മുടെ നാവികസേനയുടെ പതാകയ്ക്ക് 2001 2004 വരെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോക്ഷം നൽകി. പിന്നെയോ, വീണ്ടും കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ആ മോക്ഷം തിരിച്ചെടുത്തുകൊണ്ട് വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ ആ ക്രൈസ്തവ ആ ഒരു സിമ്പിളായിട്ടുള്ള ആ കുരിശിലേക്ക് നമ്മുടെ പതാകയെ മാറ്റി. പിന്നെയോ, ഇന്നിപ്പോൾ വീണ്ടും 2022 അതിന് മാറ്റം വന്നിരിക്കുന്നു. ഭാരതം എല്ലാ കാലവും എക്കാലവും സ്വന്തം കാലിൽ നിലനിൽപ്പുള്ള രാജ്യമായി മാറിയിരിക്കുന്നു എന്ന വലിയൊരു സന്ദേശം കൂടി ഈ ഛത്രപതി ശിവജിയുടെ, അദ്ദേഹത്തിന്റെ രാജ്യമുദ്ര കൂടിയുള്ള ഈ പതാകയിലൂടെ കൃത്യമായിട്ടും ഇവിടെ ഏത് സംസ്കാരമാണ് കാണിക്കേണ്ടത്, ഇവിടെ ഏത് സംസ്കാരമാണ് ഉയർന്നു വരേണ്ടത് എന്ന ഒരു സന്ദേശം കൂടി തന്നെയാണ് നമ്മുടെ എല്ലാം ലോക നേതാവായിട്ടുള്ള സാക്ഷാൽ ധർമാവതാരം നരേന്ദ്ര ദാമോദർദാസ് മോദി നമ്മൾക്ക്, മോദിജി നമ്മൾക്ക് നൽകിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ INS വിക്രാന്തിന്റെ ഈ ഉദ്ഘാടനം ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ മറ്റൊരു അത്ഭുതം കൂടി പിറന്നിരിക്കുന്നു എന്നതുകൂടി ഇവിടെ കൃത്യമായിട്ട് ലോകത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടുകാരിലേക്ക്,
ആൾക്കാരിലേക്ക് അറിയിക്കേണ്ടതുണ്ട്, എത്തിക്കേണ്ടതുണ്ട്. ഈ പതാകയുടെ ചരിത്രം കൂടിയും വർഷക്കണക്കിന് കൃത്യമായിട്ടും ഓരോ വർഷത്തും ആരാണിത് മാറ്റം വരുത്തിയത്, എന്തുകൊണ്ടാണ് മാറ്റം വരുത്താതെ ഇരുന്നത് എന്നതുകൂടിയുള്ള ഈ ചരിത്രം കൂടി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.